ട്രൈഗ്ലിസറൈഡുകൾ രക്തത്തിൽ കാണപ്പെടുന്ന ഒരുതരം കൊഴുപ്പാണ്. ഭക്ഷണങ്ങളിൽ കഴിക്കുന്ന അധിക കലോറികൾ, പ്രത്യേകിച്ച് ഉയർന്ന കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ, ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡുകളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ട്രൈഗ്ലിസറൈഡുകൾ ശരീരത്തിലെ കൊഴുപ്പ് കോശങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ അവ വീണ്ടും രക്തത്തിലേക്ക് നൽകുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തപ്പോൾ ഊർജം നൽകുന്നതിന് ഹൃദയാഘാതത്തിലേക്കും സ്ട്രോക്കിലേക്കും നയിക്കുന്ന രക്തക്കൊഴലുകൾ കട്ടിയാകുന്നതിനും ട്രൈഗ്ലിസറൈഡുകൾക്ക് പങ്കുണ്ട്. വളരെ ഉയർന്ന ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് പാൻക്രിയാറ്റൈറ്റിസ് അഥവാ വയറിലെ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാക്കാം. ലിപ്പിഡ് പ്രൊഫൈൽ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം പരിശോധനകളുടെ ഭാഗമായി രക്തത്തിലെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് പതിവായി പരിശോധിക്കുന്നു. നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ അളവ് വിലയിരുത്തുകയാണെങ്കിൽ ഉപവാസ അവസ്ഥയിൽ ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധിക്കുന്നതിനുള്ള കർശനമായ ആവശ്യകത ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നു. എന്നാൽ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് വിലയിരുത്തുമ്പോൾ ഭക്ഷണത്തിന് ശേഷം ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് ഉയർന്നേക്കാം. കാരണം കൂടുതൽ ഉയർന്ന കലോറി പദാർത്ഥങ്ങൾ രക്തത്തിൽ ചേരുന്നു. ഭക്ഷണത്തിന് ശേഷമുള്ള ട്രൈഗ്ലിസറൈഡിൻ്റെ അളവിൽ അസാധാരണമായ വർദ്ധനവും പ്രാധാന്യമുള്ളതാവാം. പക്ഷേ പലപ്പോഴും പരിശോധനയ്ക്ക് വിധേയമാകില്ല. ദയവായി എൻ്റെ മലയാളം ചാനലിൽ മുഴുവൻ വീഡിയോ കാണുക. ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.